ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് June 19 തിങ്കളാഴ്ച. തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പേര് പറയണമെന്ന് DYSP റസ്തം ഭീഷണിപ്പെടുത്തിയെന്ന് മോൻസൺ മാവുങ്കൽ കോടതിയിൽ. സുധാകരന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയപ്പോഴാണ് മോൻസൺ ആരോപണം ഉന്നയിച്ചത്. കോടതിയിൽ നിന്നും കൊണ്ടുപോകും വഴി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഭീഷണിപ്പെടുത്തിയത്, മോൻസൺ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനം രാഷ്ട്രീയ തീർത്ഥാടനമെന്ന് പരിഹസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയും സംഘവും ക്യൂബയിൽ പോയതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്കെന്ന് ചോദിച്ച അദ്ദേഹം പൊതുപണം പാഴാക്കിയാണ് യാത്രയെന്നും കുറ്റപ്പെടുത്തി. പുകയില ഉൽപ്പാദനമാണ് ക്യൂബയുടെ പ്രധാന പരിപാടി. അവിടെ നിന്ന് എന്ത് നേട്ടമാണ് കേരളത്തിന് ലഭിക്കുകയെന്നും ഗവർണർ ചോദിച്ചു. കേരളത്തിൽ ബലിപെരുന്നാൾ വ്യാഴാഴ്ച. അറബിമാസം ദുൽഖദ് 30 പൂർത്തിയാക്കിയാണ് ഇത്തവണ ബലിപെരുന്നാൾ. CPMന്റെ അശ്ലീല സെക്രട്ടറിയാണ് MV ഗോവിന്ദനെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് പറയണമെന്നുണ്ടെന്നും പക്ഷേ ആ സ്ഥാനത്തിന്റെ നിലവാരം തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോൾ കാണിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ക്രിമിനൽ കുറ്റമാണെന്നും പോലീസ് കേസെടുക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതിജീവിതയുടെ മൊഴി ഉദ്ധരിച്ച് ഗോവിന്ദൻ നടത്തിയ പരാമർശത്തെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണാമെന്നും വേണുഗോപാൽ. KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച MV ഗോവിന്ദനും ദേശാഭിമാനിക്കും എതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രൈംബ്രാഞ്ച് പറഞ്ഞെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? MV ഗോവിന്ദൻ സൂപ്പർ DGP ആണോ എന്നും സതീശൻ ചോദിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി നടുറോട്ടിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്നതുപോലെയാണെന്ന് കെ മുരളീധരൻ. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റപത്രത്തിൽ ഇല്ലാത്ത കെട്ടുകഥകളും അശ്ലീല കഥകളും ചമച്ചുണ്ടാക്കുകയാണ് CPM നേതാക്കളെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. മലപ്പുറത്ത് പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. കുറ്റിപ്പുറം സ്വദേശി ദാസന്റെ മകൻ ഗോകുലാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുറ്റാരോപിതനായ നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ സർവകലാശാല രജിസ്ട്രാർക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുറ്റാരോപിതനായ നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജനല്ല, ഒറിജിനലാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. കലിംഗ സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് താൻ പരിശോധിച്ചെന്നും ആർഷോ പറഞ്ഞു. MSM കോളേജ് മുൻ യൂണിറ്റ് സെക്രട്ടറി നിഖിൽ തോമസിനെ MCOMന് പ്രവേശനം നൽകിയതിൽ മാനേജർക്ക് വീഴ്ച പറ്റിയെന്ന് കോളേജ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് P ഹാരിസ്. രേഖകൾ പരിശോധിച്ച് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം മാനേജർക്കും പ്രിൻസിപ്പലിനുമാണ്. ഏത് രാഷ്ട്രീയ നേതാവാണ് ശുപാർശ ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ടത് മാനേജറാണെന്നും ഷെയ്ഖ് P ഹാരിസ് പറഞ്ഞു. താൻ സിഡാക് കോളേജിലെ റെഗുലർ വിദ്യാർത്ഥിയാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MSF നേതാവ് അമീൻ റാഷിദ്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്തും ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ മാർച്ച് വരെയാണ് തച്ചനാട്ടുകരയിൽ ജോലി ചെയ്തത്. കോളേജിൽ നിന്ന് അവധിയെടുത്തും ഒഴിവു ദിവസങ്ങളിലുമാണ് ജോലി ചെയ്തത്. SFI തനിക്കെതിരെ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. ബിപോർജോയ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. കിഴക്കൻ രാജസ്ഥാന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ബിപോർജോയ് മാറി. ദക്ഷിണേന്ത്യയാകെ കാലവർഷം ശക്തിപ്പെടും. കേരളത്തിൽ 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കോട്ടയം വിജയപുരത്ത് 2 മാസം മുൻപ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലൈഫ് ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്നു.
ചോർച്ചയെക്കുറിച്ച് താമസക്കാർ ഒരാഴ്ച മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ തന്നെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാട്ടുപെട്ടി എക്കോ പോയിന്റിൽ പെട്ടിക്കടകൾ തകർത്ത് പടയപ്പ എന്ന കാട്ടാന. ഇന്നലെ രാത്രി 9 മണിയോടെ എത്തിയ കാട്ടാന കടകൾ തകർത്ത് വിൽപ്പനയ്ക്ക് വച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അകത്താക്കി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. ചെന്നൈയിൽ 27 വർഷത്തിനിടെ പെയ്ത റെക്കോർഡ് മഴയാണ് ഇന്നലത്തേത്. ചെന്നൈയടക്കം പല ജില്ലകളിലും സ്കൂളുകൾക്ക് മഴ ഭീതിയിൽ അവധി പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം. 10 സംസ്ഥാനങ്ങൾക്ക് 4 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, കോസ്റ്റൽ ആന്ധ്ര, ബീഹാർ, പശ്ചിമബംഗാൾ, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജർ കാനഡയിൽ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ വിവിധ കേസുകളുമായി ബന്ധമുള്ള ഖലിസ്ഥാനി നേതാവാണ് കൊല്ലപ്പെട്ടത്. ആയുധധാരികളായ രണ്ടുപേരാണ് നിജറെ വെടിവെച്ചതെന്നാണ് വിവരം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.